എനിക്ക് മാത്രമല്ല, എന്റെ അമ്മയ്ക്കും വളരെ ഇഷ്ടമാണ് ശ്രുതിയെ. അവൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നൊന്ന് കയറിയാ മതിയെന്ന ചിന്തയാ അമ്മയ്ക്ക്. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യ ശ്രുതി, ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കും. നിങ്ങൾക്ക് അവളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വിവാഹം കഴിയുന്നവരെ മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടോ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമുള്ളൂ. അച്ഛാ, അവർ സംസാരിക്കട്ടെ. എടോ, പിള്ളേര് സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അങ്ങനെയൊന്നും സംസാരിക്കാനില്ലെങ്കിലേ? സംസാരിക്കാനുള്ളതൊക്കെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടാവും. ശ്രുതി ഫോൺ താഴെ വയ്ക്കാറേ ഇല്ല. നീ വന്നേ, ഒരു കാര്യം പറട്ടെ. വരുവോ? വീടും ആൾക്കാരും സെറ്റപ്പൊക്കെ. കല്യാണം കഴിയുന്നതോടെ ഇവിടുന്ന് രക്ഷപ്പെടാലോ എന്ന പ്രതീക്ഷയില്ല ഞാൻ. അതെന്താ, നിനക്കിവിടെ സുഖമല്ലേ? എങ്കിലും സ്വന്തം വീട് പോലും ആവില്ലല്ലോ ശ്യാമേട്ടാ. എന്റെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ നിങ്ങൾ മാത്രം. ഇപ്പോ ഇങ്ങനൊരാളെ എനിക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാ. ഞാൻ സാറിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. വരു സാർ, ഇരിക്കണ സാർ. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചിരുന്നു, അതുപോലെ. ഓ മതി, ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നേ. പാവം കുട്ടി, മുഖത്ത് വല്ലാത്ത നിഷ്കളങ്കത. ഞാൻ ഇവിടെ തന്നെ നോക്കിയിരിക്കുന്നു. ഓ പാവം, ഈ കുട്ടിയുടെ കോലമല്ലേ മാറ്റാൻ പോകുന്നത്. സെബാസ്റ്റ്യന് സിമ്പതിയോ? ഹേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇവനെ കണ്ടോ സാർ, എങ്ങനെയുണ്ട്? സുന്ദരൻ. ഇവനെയും ഈ പെണ്ണിനെയും ചേർത്താണ് അശ്ലീല ഫോട്ടോ ഉണ്ടാക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ചെലവല്പം കൂടും. ഞാൻ പറഞ്ഞ കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. പോരെ. മതി മതി. അല്ല, ശ്രുതിയോടൊപ്പം ഫോട്ടോയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ യുവാവില്ലേ, ഇവൻ അറിഞ്ഞ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ഇവനും ഞാനും തമ്മിൽ ചെറിയൊരു ശത്രുതയുണ്ട്. സാമ്പത്തികപരമായ ഇടപാടിൽ ഒടുക്കം തർക്കത്തിലായി അടിപിടിയുമായി. ഈ കൂട്ടത്തിൽ അവനിട്ടൊരു പണിയിരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അതുകൊള്ളാം. അല്ല, സാറിനെന്താ ഈ പെണ്ണിനോട് ഇത്ര വൈരാഗ്യം? ഈ പെൺകുട്ടിയുമായിട്ട് എന്റെ മരുമകന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. അതിനിടയിൽ അവന്റെയും എന്റെ മകളുടെയും വിവാഹം ഞാൻ നടത്തി. ഇത് ആ പെൺകുട്ടിക്കോ അവളുടെ വീട്ടുകാർക്കോ അറിയില്ല. അവളെ ഒഴിവാക്കാൻ ഒരു കാരണം വേണ്ടേ? ഹാ, അതിനാണ് ഈ ഫോട്ടോ. സോഷ്യൽ മീഡിയയിൽ ശ്രുതിയുടെ അശ്ലീല ഫോട്ടോ പ്രചരിക്കുന്നതോടെ അവൾ ചീത്തക്കുട്ടിയാണെന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്മാറാം. ഒടുക്കത്ത ബുദ്ധിയാ സാറിന്റെ. ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഫിനിഷ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ഓ, വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇത് പ്രചരിപ്പിക്കാം. പെട്ടെന്ന് തന്നെ ഇതങ്ങ് വൈറലാവും. അതുപോലെ
ഓ ആ പിന്നെ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് മറ്റാരും അറിയരുത്. ആര് വിചാരിച്ചാലും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈന്റ് പോയാലും അവർക്ക് അന്വേഷിച്ച് ഇതിന്റെ സോഴ്സ് കണ്ടെത്താൻ കഴിയില്ല. എന്നിലേക്കോ സാറിലേക്കോ ഒരിക്കലും എത്താൻ കഴിയില്ല. ഇനി ബൈ ചാൻസ് പോലീസ് എന്നെ പിടികൂടിയെന്ന് ഇരിക്കട്ടെ, ഞാൻ സാറിന്റെ പേര് പറയില്ല. അതുപോലെ മതി, സാറ് ധൈര്യമായിട്ട് ചെല്ല്, പെട്ടെന്ന് തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. വിവാഹത്തിന് ശേഷം നിന്നെ പഠിപ്പിക്കാൻ വിടാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണ്ട ശാമേട്ടാ, പഠിച്ചതൊക്കെ മതി, ഞാൻ അമ്മയെ സഹായിച്ച് വീട്ടിൽ തന്നെ നിന്നോളാം. ശ്യാമേട്ടിന്റെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തി ശ്യാമേട്ടിനെയും അമ്മയും ഒക്കെ നല്ലപോലെ പരിചരിച്ച് ഒരു നാടൻ വീട്ടമ്മയായിട്ട് ജീവിക്കണം, അതാ എന്റെ ആഗ്രഹം. അങ്ങനെങ്കിൽ അങ്ങനെ. കല്യാണം കഴിയുന്നതോടെ വീണെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാം, അതല്ലേ നല്ലത്. ഓക്കേ, നിന്റെ ഇഷ്ടം പോലെ. അവളെ തനിച്ചിവിടെ നിർത്തണ്ട, ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവർക്കൊരു ബാധ്യതയാ. സൂരജേട്ടനും ദീപ്തിയച്ചൊക്കെ നല്ല മനസ്സുള്ളവരാ, എന്നുവെച്ച് നമ്മൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. എന്റെ കല്യാണം അവർ നടത്തുന്നത് തന്നെ വലിയ കാര്യമല്ലേ. അതെ. ഇനിയും തീർന്നില്ലേ, കുറെ സമയമായല്ലോ. സോറി സോറി, നിങ്ങളിവിടെ ഉള്ള കാര്യം ഞങ്ങൾ മറന്നുപോയി അല്ലേ ശ്രുതി? അത് ഞങ്ങൾ ചില ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. ഇതൊക്കെ വിവാഹത്തിന് ശേഷം പ്ലാൻ ചെയ്താ പോരെ? സത്യം പറയാലോ, ഞാൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന വഴി ഇവിടെ കയറി എന്ന് പറഞ്ഞത് കള്ളവാ. ഞാൻ ശരിക്കും ശ്രുതിയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എനിക്ക് തോന്നി ഫോണിൽ കാണാറുണ്ട്, എന്നാലും ഇടക്കിടക്ക് നേരിട്ട് കാണുമെന്ന് തോന്നുന്നു. പുറത്തു വെച്ച് കാണുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് കാണുന്നതാണെന്ന് തോന്നി. എന്ന് വെച്ചിട്ടേ അതൊരു ശീലാക്കണ്ട കേട്ടോ. പിന്നെ പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്, എന്റെ ശ്രുതിയെ കൊണ്ട് കൂടുതൽ ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. ഈ തറ തുടപ്പിക്കുന്നത് പോലുള്ള ജോലി മറ്റൊന്നും കൊണ്ടല്ല, ഇവളോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടാവും. ഇവൾ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതൊന്നും സാരമില്ല ശ്യാമേട്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ വന്ന കാര്യം ദീപ്തി മേഡത്തിനോടും സൂര്യചേട്ടനോടും പറയണം. ഓ ശരി. അപ്പൊ ശരി, ബൈ. അവനെന്താ പറഞ്ഞേ? വേണ്ട, നീ പണിയൊന്നും എടുക്കണ്ട, 24 മണിക്കൂറും ടിവിയും കണ്ടോണ്ട് അവിടെ ഇരുന്നോ. അവന്റെ ഒരു സ്നേഹം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. എന്റെ ആന്റി ഒന്ന് ക്ഷമിച്ചേക്ക്. അച്ഛൻ പറഞ്ഞത് നേരെ, നല്ല പയ്യൻ, ശ്രുതിയോട് അത്രമാത്രം സ്നേഹം ഉണ്ടായാക്ക്, അതല്ലേ വേണ്ടത്. പക്ഷേ ശ്രുതിയെക്കാളും പ്രായം കൂടുതലാ, പിന്നെ കാണാൻ അത്ര ലുക്കുമില്ല. രണ്ടെണ്ണം തമ്മിൽ ഒരു ചേർച്ചയില്ല, അത് തന്നെയാ സത്യം. ഇവിടെ മനസ്സാ ചേരേണ്ടത്. ആ ചേർച്ച അവര് തമ്മിൽ നല്ലോണം ഉണ്ട്. പിന്നെ ചെറുക്കന്റെ സ്വഭാവം പാല് പോലല്ലേ. ഓ സ്വഭാവം, എന്നാലും എന്റെ സുരേഷേട്ടന്റെ സ്വഭാവത്തിന്റെ അത്ര ഒന്നും വരില്ല. അയ്യോ, നിന്റെ ചുരേച്ചേട്ടന്റെ ബെസ്റ്റ് സ്വഭാവ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട മീനാക്ഷ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? നടക്ക്. അവൻ എന്താ എന്നോട് പറഞ്ഞിട്ട് പോയെ? അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. നീ നോക്കിക്കോടി, ഇനി ഇതിനകത്തെ ജോലി മുഴുവനും ഞാൻ അവളെ കൊണ്ട് ഇന്നെയും. മാൻഡ്രേക്കും കൂട്ടാളിയും കൊല ചെയ്യപ്പെട്ട കാടും പരിസരവും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്.
ആ കാർഡ് തന്നെയാണ് അവളുടെ താവളമെന്ന് നമുക്ക് ഉറപ്പിക്കാം സാബർ. മാഡം, ഡീറ്റെയിൽസ് കിട്ടിയോ ചന്ദ്രശേഖർ? കിട്ടി മാഡം. സ്കൂൾ വാൻ പീഡന കേസിലെ രണ്ടു പ്രതികൾ കൊല്ലപ്പെട്ടല്ലോ, മറ്റു രണ്ടു പ്രതികൾ ഇപ്പോ ജയിലിലാണുള്ളത്. അടുത്ത മാസമാണ് അവർ രണ്ടുപേരുടെ റിലീസിംഗ്. പിന്നെ നല്ല നടപ്പ് കാരണം മാൻട്രാക്കിനെയും കൂട്ടാളിയും നേരത്തെ വിട്ടതാണ്. വിനീതയുടെ അടുത്ത ലക്ഷ്യം ജയിലിലുള്ള രണ്ടുപേരാണെങ്കിൽ അവരുടെ റിലീസോടെ മാത്രമേ വിനീത് ഇനി പ്രത്യക്ഷപ്പെടൂ. അതെ, അതുവരെ അവൾ മറഞ്ഞിരിക്കും ആ കാടിനകത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും. അവളെ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തന്ത്രപൂർവം വിനീതയെ നമുക്കടുത്തേക്ക് എത്തിക്കണം, അതാണ് വേണ്ടത്. നടക്കുന്ന കാര്യം വല്ലതും പറഞ്ഞിരുത്തി. നടക്കും സാബിർ, ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം നടക്കും. അല്ല, എന്താണ് മാഡം ഉദ്ദേശിക്കുന്നത്? ഇതിന് അനുവാദം കിട്ടുമോ ദീപ്തി? നമുക്ക് ഐ ജിയുമായി ഒന്ന് സംസാരിക്കാം. അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കാതിരിക്കില്ല, പെർമിഷൻ തരും. പന്തികേടുണ്ട്, എന്തൊക്കെയോ പന്തികേടുണ്ട്. നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്തോ ഒരു പന്തികേടുണ്ടെന്ന്? പന്തികേടോ? ആ, ആ ശ്യാം വന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടെന്നാണോ നീ പറയുന്നേ? അതെ. എന്ത് പന്തികേട്? നല്ല മനസ്സായൾക്ക്, അത് തന്നെ കാര്യം. നല്ല ഉദ്യോഗം, സുന്ദര. അയാൾ അങ്ങനെ ആരോരും ഇല്ലാത്തൊരു പെണ്ണിനെ കെട്ടാൻ തുനിഞ്ഞിറങ്ങുവോ? അഥവാ തുനിഞ്ഞിറങ്ങിയാ തന്നെ അതിലെന്തോ ഒരു പന്തികേടില്ലേ? എടി, ഞാൻ സുന്ദരനല്ലേ, പഠിപ്പുര വീട്ടിലെ സമ്പന്നനല്ലേ, എന്നെ പോലൊരാള് ദരിദ്രവാസിയെ നിന്നെ കെട്ടിയല്ലോ, അത്രേ ഉള്ളൂ ഇതൊക്കെ. ഭൂമിയിൽ അപൂർവമായിട്ട്, വളരെ അപൂർവമായിട്ട് ശ്യാമിനെയും എന്നെയും പോലെ നന്മ നിറഞ്ഞവരുണ്ടാവും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അതെ, മീനാക്ഷി എടുത്തി പറയുന്നതിലും കാര്യമുണ്ട്. പിന്നെ കാര്യമില്ലാതെ അച്ഛനും അമ്മയും ഇല്ല, കാൽക്കാസിന് ഗതിയില്ല, വേറൊരു വീട്ടിൽ ആശ്രിതയെ പോലെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തിയെ കെട്ടാൻ ബുദ്ധിയുള്ള ആരും വരില്ല. അതെ, ഇനി അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? മറ്റെവിടുന്നും പെണ്ണ് കിട്ടാത്തോണ്ടായിരിക്കും ഇവളെ കെട്ടാൻ വന്നത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, അയാൾക്ക് എന്തെങ്കിലും മാരക രോഗം ഉണ്ടാവും. ശിഷ്ടകാലം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്ന് മോഹമുള്ളത് കൊണ്ട് ഇതിനെ കെട്ടുന്നതാ. ഈ പെണ്ണ് ഇതൊന്നും അറിയാതെ ഭാവി ജീവിതവും സ്വപ്നം കണ്ടങ്ങ് നടക്കുക. കണ്ടില്ലേ വന്നേ? എന്തിനാ എന്തിനാ എന്നാ ഇങ്ങോട്ട് വാടി. എന്താടി വിളിക്കുമ്പോ വരാനൊരു മടി? ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ മൂത്ത മരുമകളാന്ന് നിനക്കറിയില്ലേ? എന്തിനാ വിളിച്ചത്? ഈ ശ്യാം എന്ന് പറയുന്നവന് മാരകമായ എന്തോ ഒരു രോഗം ഉണ്ടെന്ന് നിനക്കറിയോ? രോഗം? അതുകൊണ്ടാ നിന്നെ കെട്ടുന്നെന്നാ ഇവള് പറയുന്നേ. അല്ലെങ്കിലേ അവൻ എവിടുന്നും പെണ്ണ് കിട്ടുന്നുണ്ടാവില്ല, അവന് മറ്റെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ നിന്നെ പോലെ ഒരു ദരിദ്രവാസിയെ കെട്ടുന്നെ. അദ്ദേഹം വലിയ സമ്പന്നനൊന്നും അല്ല, സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് കൂടിയാണല്ലോ ഞങ്ങളുടെ വിവാഹം 6 മാസത്തേക്ക് നീട്ടിവെച്ചത്. എന്നാലും എന്തോ ഒരു പന്തികേടുണ്ട്. അയാളെ പോലൊരാള് നിന്നെ കെട്ടാൻ വന്നതില് ശരിക്കും എന്തോ ഒരു പന്തികേടുണ്ട്. ആട്ടെ, ഈ ബന്ധം ആര് കൊണ്ടുവന്നതാ? ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിന് പോയപ്പോ പരിചയപ്പെട്ടതാ ശ്യാമേട്ടനെ. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞപ്പോ എന്തോ അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം തോന്നി, എനിക്ക് ശ്യാമേട്ടനെ ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പ്രണയം, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം ഫിക്സ് ചെയ്തു. ശ്യാമേട്ടൻ നല്ലവനാ, സ്നേഹമുള്ളവനാ, അതുകൊണ്ടാ എന്നെ പോലൊരു പെണ്ണിനെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചത്. അതിനി വേറെ അർത്ഥമൊന്നും കാണേണ്ട കാര്യമില്ല.
നിനക്ക് സമാധാനമായല്ലോ ഇപ്പോ. ഇനി അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടാ ചെയ്യാൻ നോക്ക്. ചുമ്മാ ഓരോന്നും ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഇത് അത്ര ശരിയായ ബന്ധമൊന്നും അല്ല. ഒരു ചർച്ചയില്ലെന്ന് ഇവര് തമ്മില്. ഈ ശ്യാമെ എന്തോ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാ പെണ്ണിനെ കല്യാണം കഴിക്കുന്നെ. കെട്ട് കഴിയട്ടെ, പന്തികേട് എന്താന്ന് അപ്പ മനസ്സിലാവും. ഏയ്, ഈ പണക്കാര് പാവപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് ഭൂമിയിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. മീനാക്ഷിയെത്തി അത് അങ്ങനെ കണ്ടാ മതി. ഏതായാലും ഞാനിതിവിടെ നിർത്തി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതെവിടുന്നാ പത്രം കിട്ടിയത്? ഇവിടെ പത്രം വരുത്താറില്ലല്ലോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. അതെ, ഇങ്ങനെ എന്നും വാങ്ങിക്കണം, പക്ഷെ തിരികെ കൊടുക്കരുത്. കുറച്ച് കഴിയുമ്പോ ഒന്നിച്ച് നമുക്ക് തൂക്കി വെക്കാം. നിങ്ങൾക്ക് കുഴമ്പ് വാങ്ങിക്കാനുള്ള കാശ് കിട്ടും. എടി, നിനക്ക് നല്ല ഉപദേശമൊന്നും തരാനില്ലേ? നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് മുതലാ എനിക്ക് കുരുട്ടുബുദ്ധിയായി മാറിയത്. നീ ഇതെവിടെ പോന്നു? അതൊക്കെ വലിയ കോമഡി അമ്മേ. പറയടി, ഞാനും കൂടെ ഒന്ന് ചിരിക്കട്ടെ. കൗൺസിലിങ്ങിന് പോവാ. സഹദേവേട്ടനും വരുന്നുണ്ട് ഞങ്ങളെ ഒന്നിപ്പിക്കാനായിട്ടെ. കോടതിയുടെ ഒരു ശ്രമം. നന്നായി. സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ നിങ്ങള് തമ്മില്. എടി മോളെ, ഞാനോട് വരട്ടെ കൂടെ. എന്നിട്ട് വേണം ഒന്നിക്കുന്നവരെ ഭിന്നിപ്പിക്കാൻ. കൗൺസിലിംഗ് നടത്തുന്ന ആളല്ല ജഡ്ജി വിചാരിച്ചാലും ഞങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ മനസ്സുകൊണ്ടാകുന്നു കഴിഞ്ഞു. കൗൺസിലിംഗ് നടത്തുന്ന ആളുടെ മുമ്പില് അയാൾ എന്റെ കുറ്റം എന്നെ എണ്ണി പറഞ്ഞ് എന്നെ ഒഴിവാക്കണമെന്ന് പറയും. ഒഴിവാവണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എനിക്ക് ഒഴിവാവണ്ടെന്നേ ഞാൻ പറയൂ. അയാള് മുൻകൈ എടുത്ത് ഒഴിവാക്കുകയാണെന്ന് വരുത്തി തീർക്കണം. ഒഴിവാക്കേണ്ടത് അയാളുടെ ആവശ്യമാണല്ലോ ഇപ്പോ. അപ്പോ എനിക്ക് വൻ തുക ആവശ്യപ്പെടാം, അത് കിട്ടുകയും ചെയ്യും. മാസം മാസം ചെലവിനുള്ള കാശ് വേറെയും കിട്ടും. രണ്ടു മൂന്ന് പ്രാവശ്യം വിവാഹം കഴിച്ച് ഡിവോഴ്സ് ചെയ്താ എനിക്ക് കോടീശ്വരിയാവാം, അല്ലേ മേ? ഓ ശരിയാ. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ. ആ സഹദേവനെ ഒന്ന് കാണണല്ലോ നോർക്കുമ്പോ ഛർദ്ദിക്കാൻ വരുക. നോക്കിക്കോ, കൗൺസിലിംഗ് നടത്തുന്ന ആള് വിദഗ്ധനാണെങ്കിൽ രണ്ടുപേരെ ഒരുമിപ്പിക്കും. നീ കണ്ടോ വസന്തേ? അതെ, വീട്ടുവളപ്പിൽ വെച്ച് കഴിക്കാൻ കുറെ ചക്കയുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാരുടെ ആവശ്യമൊന്നും ഇല്ല. ഇവിടെ പ്ലാവില്ലാത്തോണ്ടാ ഞാൻ അവളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാത്തത്. അതിനിടയിൽ എനിക്കിട്ടൊരു താങ്ങല്, അമ്മയും മോളും കണക്കാം. ഓ എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്. ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ അങ്ങനെ ശിക്ഷ കുറച്ച് പുറത്തുവിടാൻ പറ്റില്ല. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടല്ലേ സാർ? എന്ന് വെച്ച്? ജയിലിൽ കിടക്കുന്ന പ്രതിയുടെ ശിക്ഷ കുറച്ച് ഏതാനും ദിവസത്തേക്ക് പുറത്തുവിടാൻ പറ്റുമോ? ഇറ്റ്സ് ഇംപോസിബിൾ. അങ്ങനെ ചെയ്താൽ വിനീതയെ പിടികൂടാൻ പറ്റും സാർ. ഇതിനൊന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് സാങ്ഷൻ കിട്ടില്ല ദീപ്തി. മാത്രമല്ല, ജയിലിന് പുറത്തിറക്കിയാൽ ആ പ്രതിയുടെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാൽ എല്ലാവർക്കും പ്രശ്നമാ. ഇതിനെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉത്തരം പറയേണ്ടി വരും. സാർ, ഞങ്ങളുടെ ജീവൻ പോയാലും അയാളെ സംരക്ഷിക്കും സാർ. അയാൾക്ക് ഒരു അപകടവും വരാതെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. നടക്കില്ല. രണ്ട് മരണങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഡിപ്പാർട്ട്മെന്റ് വേർക്കുമ്പോ ഇനിയൊരു റിസ്ക് എടുക്കാൻ വയ്യ. നിങ്ങൾ ചെല്ല്, വിനീതയെ പിടികൂടാൻ മറ്റു മാർഗങ്ങൾ നോക്ക്.
ബ്രില്യന്റ് ഓഫീസേഴ്സ് അല്ലേ നിങ്ങൾ? നിങ്ങൾ രണ്ടുപേർക്കും അതിന് കഴിയും. ജി പി ഓഫീസിലെ സ്വീകരണത്തിന് പറഞ്ഞതുപോലെ നിന്റെ സ്വപ്നം നടക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഏത് സമയത്താണോ രണ്ടെണ്ണം കൂടെ ഇങ്ങോട്ട് കയറി വന്നത് കുടുംബം മുടിക്കാനായിട്ട്.